എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറന്റ് അഫയർസ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജൂൺ 1-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ്. അപ്പോൾ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ നെയ്യർ ആപ്പിൽ ലഭ്യമാണ്. അതുപോലെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ്. അവയും നെയ്യർ ആപ്പിൽ ലഭ്യമാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. सिविल पुलिस ऑफीसर एक्साम वे तैयार टैलेंट अकादमी ऑनलाइन रिकॉर्ड क्लास ऑनलाइन लाइव क्लास ऑफलाइन क्लास प्रोवाइड अब ई स्क्रीन नंबर कॉन्टैक्ट कोर्स विशद साधी आदमी तेज नमुक जून प्रत्येक अब जून पर लोक क्षीर दिन एून प्रत्येक लोक क्षीर दिन इन एंडीटा ईर दिनाचरण चोदी कई आगोल भाई पालि प्राधान्यम ऐक्यराष्ट्र सभ्य फुड आग्रिकल्चर ऑर्गनाइजेशन नेतृत्व में एंत आचर लोक क्षीर दिन आचर अब पालि पालुत्पन्े प्राधान्यम मनस अब क्षीर मेखल प्रोत्साहिपाद दिनाचरण लक्ष्य अब ओरत ലോക ക്ഷീര ദിനം ജൂൺ 1 ആണ്. നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് ഒരു വേദിയാണ്. അതായത് 2023-ലെ കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിന് വേദിയാകുന്നത് എവിടെ? അപ്പോൾ എന്തിന്റെ വേദിയാണ് കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിന് വേദിയാകുന്നത് എവിടെ എന്നാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയാണ് വേദിയാകുന്നത്. പോർത്തു വെക്കുക, 2023-ലെ എന്താണ് കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിന് വേദിയാകുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ്. ഇനി കുടുംബശ്രീ എന്താണ് സ്ഥാപിച്ചിട്ടെന്നാണ് 25 വർഷം പൂർത്തിയായത് എന്നാണ്. 2023-ലാണ് കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തിടയ്ക്ക് എന്താണ് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. റേഡിയോ ശ്രീയൊക്കെ നമ്മൾ എന്താണ് ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ കാര്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടി ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് 2023-ൽ സർവീസിൽ നിന്ന് വിരമിച്ച കേരളത്തിലെ ആദ്യ വിരലടയാള വിദഗ്ധ ആരെന്നാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ വിരലടയാള വിദഗ്ധ എന്ത് ചെയ്തിരിക്കുകയാണ്? 2023-ൽ സർവീസിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ്. അവരുടെ പേരെന്താണ്? KR ശൈലജ. എന്താണ് KR ശൈലജ എന്നാണ് കേരളത്തിലെ ആദ്യത്തെ വിരലടയാള വിദഗ്ധയുടെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി എന്ത് ചെയ്യുക, ഒന്ന് കാര്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട കുറച്ച് നിയമനങ്ങളാണ്. അതായത് കേരള പോലീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് നിയമനങ്ങൾ നമുക്ക് നോക്കാനായിട്ടുണ്ട്. അതായത് ഈ അടുത്തിടയ്ക്ക് കുറച്ച് പേർ വിരമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒഴിവുകളിലേക്ക് എന്താണ് പുതിയ ആൾക്കാരെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് കേരളത്തിലെ പുതിയ അഗ്നിരക്ഷാസേന ഡയറക്ടർ ജനറൽ. എന്താണ് കേരളത്തിലെ പുതിയ അഗ്നിരക്ഷാസേന ഡയറക്ടർ ജനറൽ ആരെന്നാണ്? അത് ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. ആരാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് കേരളത്തിലെ എന്താണ് പുതിയ അഗ്നിരക്ഷാസേന ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത നിയമനത്തിലേക്ക് പോവുകയാണെങ്കിൽ ജയിൽ മേധാവി, കേരളത്തിന്റെ പുതിയ ജയിൽ മേധാവി ആരാണ്? അത് K പത്മകുമാറാണ്. ആരാണ് K പത്മകുമാറാണ് കേരളത്തിന്റെ പുതിയ ജയിൽ മേധാവി എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ട് നിയമനങ്ങൾ എന്ന് പറയുന്നത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ADGP. എന്താണ് കേരള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ADGP ആരെന്നാണ്? അത് ബൽറാം കുമാർ ഉപാധ്യായ. എന്താണ് ബൽറാം കുമാർ ഉപാധ്യായ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇനി അടുത്ത നിയമനം എന്ന് പറയുന്നത് ക്രൈം ബ്രാഞ്ച് ADGP. എന്താണ് ക്രൈം ബ്രാഞ്ച് ADGP? അദ്ദേഹത്തിൻ്റെ പേര് HVenkatesh എന്നാണ്. HVenkatesh എന്നാണ്. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട നാല് നിയമനങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കാര്യമായിട്ട് തന്നെ ഓർത്തു വയ്ക്കുക. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്ത് ചെയ്യുക, ഒന്ന് കാര്യമായിട്ട് തന്നെ ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്ത നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ്. അതായത് എന്താണ് മികച്ച കവിതയ്ക്കുള്ള മഹാകവി ഉള്ളൂർ പുരസ്കാരം. എന്താണ് മികച്ച കവിതയ്ക്കുള്ള എന്താണ് മഹാകവി ഉള്ളൂർ പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് തന്നെ ഈ ഒരു പുരസ്കാരം സമ്മാനിക്കുന്നത് ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് മഹാകവി, എന്താണ് ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർപ്പെടുത്തിയ മികച്ച കവിതയ്ക്കുള്ള എന്താണ് ഉള്ളൂർ പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പുരസ്കാരത്തിന് അർഹനായത് VP ജോയി ആണ്. ആരാണ് VP ജോയി ആണ്. ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം നിലവിലെ ചീഫ് സെക്രട്ടറി ആണ് ആരെന്ന് പറയുന്നത് VP ജോയി എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഏത് കവിതയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്? അദ്ദേഹത്തിന്റെ കാണാമറ എന്ന് പറയുന്ന കവിത, എന്താണ് കാണാമറ എന്ന് പറയുന്ന കവിതയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി എത്രയാണ് ഈ പുരസ്കാരത്തിന്റെ സമ്മാന തുക? 25,000 രൂപ. അപ്പോൾ എത്രയാണ്? 25,000 രൂപയാണ് ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് VP ജോയി ആണ്. ഏത് കവിതയ്ക്കാണെന്ന് പറഞ്ഞു, കാണാമറയാണെന്ന് പറഞ്ഞു. ഇനി എന്താ എത്രയാണ് സമ്മാന തുക എന്ന് പറഞ്ഞു. 25,000 രൂപയാണ് എന്ത് സമ്മാന തുകയും നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്തു. അങ്ങനെയാണെങ്കിൽ VP ജോയിയുടെ തൂലികാനാമം എന്താണ്? എന്താണ് VP ജോയിയുടെ തൂലികാനാമം എന്താണ്? തൂലികാനാമം എന്ന് പറയുന്നത് ജോയ് വാഴയിൽ. എന്താണ് ജോയ് വാഴയിൽ എന്നാണ് അദ്ദേഹത്തിന്റെ തൂലികാനാമം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് കാര്യമായിട്ട് തന്നെ ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ജോയ് വാഴയിൽ എന്ന് പറയുന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? VP ജോയി ആണ്. അപ്പോൾ അദ്ദേഹത്തിനാണ് ഏത് പുരസ്കാരം? മഹാകവി ഉള്ളൂർ അവാർഡ്, അതായത് മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം. അത് ആരാണ് സമ്മാനിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്.
അപ്പോൾ ഇത്രയും കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക. ഇനി എന്താണ് ഇവർ തന്നെ നൽകുന്ന ഒരു പുരസ്കാരം കൂടിയുണ്ട്, അതുകൂടി നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ചർച്ച ചെയ്യണം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ മഹാകവി ഉള്ളൂരിനെ സംബന്ധിക്കുന്ന ലേഖന പരമ്പരയ്ക്ക് അല്ലെങ്കിൽ പഠന പരമ്പരയ്ക്കായിട്ട് ഏർപ്പെടുത്തിയ ഉള്ളൂർ എൻഡോമെന്റ് പുരസ്കാരം. എന്താണ് ഉള്ളൂർ എൻഡോമെന്റ് പുരസ്കാരമാണ്, അത് നേടിയത് ആരെന്നാണ്, ഡോക്ടർ സി ഉണ്ണികൃഷ്ണനാണ്. ആരാണ്? ഡോക്ടർ സി ഉണ്ണികൃഷ്ണനാണ് ആ ഒരു പുരസ്കാരം നേടിയത്. അപ്പോൾ എന്ത് പുരസ്കാരമാണെന്ന് പറഞ്ഞു, ഉള്ളൂർ എൻഡോമെന്റ് പുരസ്കാരമാണ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, മഹാകവി ഉള്ളൂരിനെ സംബന്ധിക്കുന്ന എന്താണ് ലേഖന പരമ്പര അല്ലെങ്കിൽ പഠന പരമ്പരയ്ക്ക് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പുരസ്കാരം നൽകുന്നത്. അപ്പോൾ അത് ലഭിച്ചത് ഡോക്ടർ സി ഉണ്ണികൃഷ്ണനാണ്. സമ്മാനത്തുക എന്ന് പറയുന്നത് 10,000 രൂപയാണ്. എത്രയാണ്? 10,000 രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഡോക്ടർ സി ഉണ്ണികൃഷ്ണന്റെ മഹാകവി ഉള്ളൂർ പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തിത്വം എന്ന് പറയുന്ന ഗ്രന്ഥത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒരു ഫിലിം ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതായത് പ്രഥമ ഗോവ എൻവയോൺമെന്റൽ ഫിലിം ഫെസ്റ്റിവലിലെ ഉദ്ഘാടന ചിത്രം ഏതെന്നാണ്. അപ്പോൾ എന്താണ് പ്രഥമ ഗോവ എൻവയോൺമെന്റൽ ഫിലിം ഫെസ്റ്റിവലിലെ ഉദ്ഘാടന ചിത്രം ഏതെന്നാണ്. എലിഫന്റ് വിസ്പറേഴ്സ് എന്ന് പറയുന്ന ചിത്രം, അതായത് ഡോക്യുമെന്ററി ആണ് ഇതിന്റെ ഉദ്ഘാടന ചിത്രം എന്ന് പറയുന്നത്. ഈ ചിത്രത്തെ പറ്റി എന്താണ് ഇനി നമുക്ക് പ്രത്യേകിച്ച് പരാമർശിക്കേണ്ട ആവശ്യമില്ല. ഓസ്കാറിന് അർഹമായ എന്താണ് ആ ചിത്രമാണ് എലിഫന്റ് വിസ്പറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എലിഫന്റ് വിസ്പറേഴ്സ് ആണ് എന്താ പ്രഥമ ഗോവ എൻവയോൺമെന്റൽ ഫിലിം ഫെസ്റ്റിവലിൽ എന്താണ് ഉദ്ഘാടന ചിത്രമായിട്ട് പ്രദർശിപ്പിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് 2023 മഹാരാഷ്ട്ര VD സവർക്കറുടെ പേര് നൽകാനായിട്ട് തീരുമാനിച്ച കടൽപാത ഏതെന്നാണ്. അതായത് മഹാരാഷ്ട്ര എന്ത് ചെയ്യുകയാണ്, ഒരു കടൽപാതയ്ക്ക് ആരുടെ പേര് നൽകുകയാണ്, VD സവർക്കറുടെ പേര് നൽകുകയാണ്. അപ്പോൾ അത് ഏത് പാതയെന്നാണ്, ബാന്ദ്ര വെർസോവ. അപ്പോൾ എന്താണ് ഇപ്പോൾ എന്താണ് പണി നടത്തിക്കൊണ്ടിരിക്കുന്ന എന്താണ് ബാന്ദ്ര വെർസോവ പാതയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, കടൽപാതയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, VD സവർക്കറുടെ പേര് നൽകാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അതായത് VD സവർക്കറുടെ 140th ജന്മവാർഷികത്തോടനുബന്ധിച്ചായിരുന്നു എന്ത് ചെയ്തത് അവർ ഒരു തീരുമാനമെടുത്തത്. അപ്പോൾ എന്നാണ് VD സവർക്കറുടെ ജന്മദിനം എന്ന് പറയുന്നത്, May 28 എന്നാണ്. May 28 അപ്പോൾ ഈ May 28 എന്ന് പറയുന്നത് ഇതിനു മുൻപ് എന്താണ് നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്ത കാര്യമാണ്. എന്താണ് നമ്മളന്ന് ചർച്ച ചെയ്തത്, അതായത് സ്വതന്ത്ര വീർ ഗൗരവ ദിവസമായിട്ട് മഹാരാഷ്ട്ര എന്ത് ചെയ്തിട്ടുണ്ട്, ഈ May 28 ആചരിക്കാനായിട്ട് തീരുമാനിച്ച കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ എന്താണ് വീർ എന്താണ് സവർക്കറുടെ പേരിൽ എന്താണ് ധീരതാ പുരസ്കാരം, അതായത് എന്താണ് ആ കേന്ദ്രം നൽകുന്ന ധീരതാ പുരസ്കാരത്തിൻ്റെ മാതൃകയിൽ സവർക്കറുടെ പേരിൽ എന്ത് ചെയ്യാനാണ് മഹാരാഷ്ട്ര ഒരു ധീരതാ പുരസ്കാരം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, ഇതിനൊപ്പം ഒന്ന് കണക്ട് ചെയ്ത് ഓർക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഊർജ്ജ ഉറവിടങ്ങളെ പറ്റിയും പാരിസ്ഥിതിക അപകട സാധ്യതകളെ പറ്റിയും വിലയിരുത്താൻ വേണ്ടിയിട്ട് ഫൂവൽക്കത്തിൽ 10,000 മീറ്റർ ദൂരം കുഴിക്കുന്ന രാജ്യം ഏതെന്നാണ്. അപ്പോൾ 10,000 മീറ്റർ അടുത്തുള്ള ഒരു കുഴൽക്കിണർ എന്ത് ചെയ്യുകയാണ് ആ ചൈന കുഴിക്കുകയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഊർജ്ജ ഉറവിടങ്ങളെ പറ്റിയും അതുപോലെ തന്നെ എന്താണ് പാരിസ്ഥിതിക അപകട സാധ്യതയെ പറ്റി എന്താണ് വിലയിരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ചൈന കുഴിക്കുന്നതാണ്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതായത് 2023 മെയ്യിൽ ടിയാൻഗോങ് ബഹിരാകാശ നിലയത്തിലേക്ക് യാത്രികരെ വഹിച്ചുകൊണ്ടുള്ള ചൈന ദൗത്യം. അപ്പോൾ എന്താണ് ടിയാൻഗോങ് ബഹിരാകാശ നിലയം ഏത് രാജ്യത്തിൻ്റെതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ചൈനയാണ്. അപ്പോൾ അത് ആദ്യമേ നമുക്ക് അവിടെ തന്നെ എന്ത് ചെയ്യാം, ഒന്ന് ക്ലിയർ ചെയ്ത് തന്നെ പോവാം. ടിയാൻഗോങ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൻ്റെ ബഹിരാകാശ നിലയമാണ്, ചൈനയുടേതാണ്. ഇനി അവിടത്തേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ് ആ യാത്രികരെയും വഹിച്ചുകൊണ്ട് എന്താണ് ചൈനയുടെ എന്താണ് ആ ഒരു ദൗത്യം എന്ത് ചെയ്തിരിക്കുകയാണ് പോയിരിക്കുകയാണ്. എന്താണ് ആ ദൗത്യത്തിൻ്റെ പേര്, ഷെൻഷൌ 16. അപ്പോൾ എന്താണ് ഷെൻഷൌ 16 എന്ന് പറയുന്ന ദൗത്യമാണ് ചൈന എന്ത് ചെയ്തിരിക്കുന്നത്, വിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഷെൻഷൌ 16 എന്ന് പറയുന്ന ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർത്തു വയ്ക്കണം. അതായത് ചൈനയുടെ ആദ്യത്തെ എന്താണ് സിവിലിയൻ യാത്ര ചെയ്തത് ഏത് ദൗത്യത്തിലാണ്, ഷെൻഷൌ 16. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്താണ് ചൈനയുടെ ആദ്യ സിവിലിയൻ എന്താണ് യാത്ര ചെയ്ത ദൗത്യം ഏതാണ്, ഷെൻഷൌ 16. ഇനി അതുപോലെ തന്നെ ഈ ഒരു ദൗത്യത്തിൽ യാത്ര ചെയ്ത ആ സിവിലിയന്റെ പേരെന്ന് പറയുന്നത് ഗുയി ഹൈചാവോ എന്നാണ്. എന്താണ് ഗുയി ഹൈചാവോ എന്നാണ് ആ ഒരു സിവിലിയന്റെ പേര്. അതുകൂടി എന്ത് ചെയ്യുക, ഇതിനൊപ്പം ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരു പ്രധാനപ്പെട്ട വിയോഗം കൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതായത് 2023 അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനും അതുപോലെ സർവ്വവിജ്ഞാന കോശം ഡയറക്ടറുമായിട്ടുള്ള വ്യക്തി ആരെന്നാണ്. അപ്പോൾ എന്താണ് 2023 അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനാണ്, അതുപോലെ തന്നെ സർവ്വവിജ്ഞാന കോശത്തിന് എന്താണ് ഡയറക്ടറും ഒക്കെ ആയിട്ട് എന്താണ് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് വെള്ളായണി അർജുനൻ. എന്താണ് വെള്ളായണി അർജുനൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇദ്ദേഹത്തിന് 2008 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് വെള്ളായണി അർജുനൻ. അപ്പോൾ 2008 പത്മശ്രീ ലഭിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് വെള്ളായണി അർജുനൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഒഴുക്കിനെതിരെ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. എന്താണ് ഒഴുക്കിനെതിരെ, അപ്പോൾ എന്താണ് ഈ ഒരു ആത്മകഥ കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഒഴുക്കിനെതിരെ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. അപ്പോൾ വെള്ളായണി അർജുനൻ്റെ ആത്മകഥയാണ് ഒഴുക്കിനെതിരെ. 2008 എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹം എന്ന് പറയുന്നത് ബഹുഭാഷാ പണ്ഡിതനാണ്, അതുപോലെ തന്നെ എന്താണ് സർവ്വവിജ്ഞാനകോശത്തിൻ്റെ ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്.
ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു ഒരു വേദി തൃശ്ശൂർ വേദിയാവുകയാണ്. എന്തിനാണ് തൃശ്ശൂർ വേദിയാവുന്നത്? 2023 കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിനാണ് എവിടെ വേദിയാവുന്നത്? തൃശ്ശൂർ വേദിയാവുന്നത് എന്ന് പറഞ്ഞു. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞത് കെ ആർ ശൈലജ, ഓർക്കുക, ഇനിഷ്യൽ തെറ്റിപ്പോകരുത്, കെ ആർ ശൈലജ. അപ്പോൾ കെ ആർ ശൈലജയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത്? 2023 സർവീസിൽ നിന്നും വിരമിച്ച കേരളത്തിലെ ആദ്യത്തെ വിരലടയാള വിദഗ്ധ. അപ്പോൾ എന്താണ് കേരളത്തിലെ ആദ്യത്തെ വിരലടയാള വിദഗ്ധ ആരാണ്? കെ ആർ ശൈലജയാണ്. അവർ 2023 വിരമിച്ചു. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ചിത്രം ചർച്ച ചെയ്തു. അതായത് ഒരു ഫിലിം ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട പ്രഥമ ഗോവ എൻവയോൺമെന്റൽ ഫിലിം ഫെസ്റ്റിവലിലെ ഉദ്ഘാടന ചിത്രം ഏതാണെന്ന് പറഞ്ഞു. ദ എലിഫന്റ് വിസ്പറേഴ്സ് ആണെന്ന് പറഞ്ഞു. ഏതാണ്? ദ എലിഫന്റ് വിസ്പറേഴ്സ് ആണെന്ന് പറഞ്ഞു. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? കേരളത്തിലെ പുതിയ അഗ്നിരക്ഷാസേന ഡയറക്ടർ ജനറലെ പറഞ്ഞു. ആരാണെന്ന് പറഞ്ഞു? ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആണെന്ന് പറഞ്ഞു. ഇനി അതിനൊപ്പം കണക്ട് ചെയ്ത് മൂന്ന് പ്രധാനപ്പെട്ട നിയമനങ്ങൾ കൂടി ചർച്ച ചെയ്തു. ഏതൊക്കെ? ഒന്ന്, ജയിൽ മേധാവി കെ പത്മകുമാർ ആണെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എ ഡി ജി പി ആരാണെന്ന് പറഞ്ഞു. ബൽറാം കുമാർ ഉപാധ്യായ ആണെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ എന്താണ്? ക്രൈം ബ്രാഞ്ച് എ ഡി ജി പി ആരാണെന്ന് പറഞ്ഞു. എച്ച് വെങ്കടേഷ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഈ നാല് നിയമനങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഇനി എന്താണ് പോലീസ് മേധാവി എന്നാണ് ഉടനെ തന്നെ മാറിയേക്കും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? അത് കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട പുരസ്കാരമായിരുന്നു. അതായത് ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർപ്പെടുത്തിയ മികച്ച കവിതയ്ക്കുള്ള ഉള്ളൂർ അവാർഡ് നേടിയത് ആരാണെന്ന് പറഞ്ഞു. വി പി ജോയി ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാണാമറ എന്ന് പറയുന്നതാണ് കവിതയ്ക്കാണ് പുരസ്കാരം എന്ന് പറഞ്ഞു. അദ്ദേഹം നിലവിലെ ചീഫ് സെക്രട്ടറി ആണ്. ഇനി അതുപോലെ എന്താണ് ജോയ് വാഴയിൽ എന്നാണ് അദ്ദേഹത്തിന്റെ തൂലികാനാമം. ഇതൊക്കെ നമ്മൾ എന്താണ് ചർച്ച ചെയ്തതാണ്. ആ ഒരു പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കുക. അതായത് ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർപ്പെടുത്തിയ മറ്റൊരു പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത്? മഹാകവി ഉള്ളൂരിനെ സംബന്ധിക്കുന്ന എന്താണ് ലേഖന പരമ്പരയ്ക്കോ അല്ലെങ്കിൽ പഠന പരമ്പരയ്ക്കോ എന്താണ് ഏർപ്പെടുത്തിയ ഉള്ളൂർ എൻഡോമെന്റ് പുരസ്കാരം നേടിയത് ആരാണെന്ന് പറഞ്ഞു. ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ആരാണ്? ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ആണ് ഉള്ളൂർ എൻഡോമെന്റ് പുരസ്കാരത്തിന് അർഹനായതെന്ന് പറഞ്ഞു. ഇനി അതുപോലെ 2023 മഹാരാഷ്ട്ര വി ഡി സവർക്കറുടെ പേര് നൽകാനായിട്ട് തീരുമാനിച്ചത് ഏത് കടൽപാതയ്ക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബാന്ദ്ര വർസോവ. അപ്പോൾ ബാന്ദ്ര വർസോവ കടൽപാതയ്ക്കാണ് ആരുടെ പേര് നൽകാൻ വേണ്ടി മഹാരാഷ്ട്ര തീരുമാനിച്ചത്? വി ഡി സവർക്കറുടെ പേര് നൽകാനായിട്ട് തീരുമാനിച്ചത്. ഇനി മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആരാണ്? ഏകനാഥ് ഷിൻഡെയാണ്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ചൈനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു. അതായത് ഊർജ്ജ ഉറവിടങ്ങളെ പറ്റിയും പാരിസ്ഥിതിക അപകട സാധ്യതകളെ പറ്റിയും വിലയിരുത്താൻ വേണ്ടിയിട്ട് ഭൂവൽക്കത്തിൽ 10,000 മീറ്റർ എന്ത് ചെയ്യുന്നു? കുഴിക്കുന്ന രാജ്യമാണ് ഇതെന്ന് പറഞ്ഞു ചൈന എന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ എന്താണ് ചൈനയുടെ ഒരു ദൗത്യം പറഞ്ഞു. എന്ത് ദൗത്യമാണ്? ഷെൻഷോ 16 എന്ന് പറയുന്ന ദൗത്യം. അതായത് 2023 മെയ്യിൽ ടിയാൻഗോങ് ബഹിരാകാശ നിലയത്തിലേക്ക്, അതായത് ചൈനയുടെ ബഹിരാകാശ നിലയമായ ടിയാൻഗോങ്ങിലേക്ക് എന്ത് ചെയ്യുന്നു? ബഹിരാകാശ യാത്രികരെയും വഹിച്ചുകൊണ്ടുള്ള എന്താണ് ആ ദൗത്യമാണ് ഇതെന്ന് പറയുന്നത് ഷെൻഷോ 16 എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ എന്താണ് ഒരു പ്രധാനപ്പെട്ട വിയോഗം നമ്മൾ ചർച്ച ചെയ്തു. അതായത് വെള്ളായണി അർജുനൻ എന്ന് പറയുന്ന ബഹുഭാഷാ പണ്ഡിതനും അതുപോലെ എന്താണ് സർവ്വവിജ്ഞാനകോശം ഡയറക്ടറും ഒക്കെ ആയിട്ടുള്ള വ്യക്തി അന്തരിച്ച കാര്യം നമ്മൾ എന്ത് ചെയ്തു? ചർച്ച ചെയ്തു. അദ്ദേഹത്തിന് 2008 പത്മശ്രീ ലഭിച്ച കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഒഴുക്കിനെതിരെ എന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയെന്ന് നമ്മൾ എന്ത് ചെയ്തു? ചർച്ച ചെയ്തു. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2023 മോഖര എന്ന ഭവന പദ്ധതി ആരംഭിച്ചത് ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ ഗുജറാത്ത്, ബി ഒഡീഷ, സി ഹരിയാന, ഡി രാജസ്ഥാൻ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം, 2023 ഐ പി എൽ ജേതാക്കൾ ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ ചെന്നൈ സൂപ്പർ കിങ്സ്, ബി മുംബൈ ഇന്ത്യൻസ്, സി ഗുജറാത്ത് ടൈറ്റൻസ്, ഡി രാജസ്ഥാൻ റോയൽസ്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, 2025 കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏത് എന്നാണ് ചോദ്യം. എന്താണ് 2025 കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏത്? ഓപ്ഷൻസ് എ ബ്രസീൽ, ബി ഈജിപ്ത്, സി യു എ ഇ, ഡി ഇന്ത്യ. അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ബ്രസീലാണ് 2025 കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്നത്. അങ്ങനെയാണെങ്കിൽ 2022 എന്താണ് ലോക കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതായിരുന്നു? അത് ഈജിപ്റ്റ് ആയിരുന്നു. അപ്പോൾ ഓർക്കുക, 2022 ആരായിരുന്നു? ഈജിപ്റ്റ് ആയിരുന്നു വേദിയായത്. ഇനി ഈ വർഷത്തെ, അതായത് 2023 വേദി എവിടെയാണ്? യു എ ഇയിലാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി 2024 വേദിയെ പറ്റി ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടില്ല. അത് പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? അത് അപ്പോഴെന്ത് ചെയ്യാം? നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം, 2023 മെയ്യിൽ ജനറൽ ന്യൂട്രൽ യൂണിഫോം അനുവദിച്ച കേരളത്തിലെ യൂണിവേഴ്സിറ്റി എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് എ കേരള യൂണിവേഴ്സിറ്റി, ബി കുസാറ്റ്, സി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, ഡി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കുസാറ്റ് ആണ്. എന്തനുവദിച്ചത്? 2023 മെയ്യിൽ ജനറൽ ന്യൂട്രൽ യൂണിഫോം എന്ത് ചെയ്തത് അനുവദിച്ച കേരളത്തിലെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പി എസ് സിക്ക് അടുത്തറ ചോദിച്ചൊരു ചോദ്യം നമ്മൾ ചർച്ച ചെയ്തൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്താണ് നമ്മൾ ചർച്ച ചെയ്തത്? കേരളത്തിൽ ആദ്യമായിട്ട് ആർത്തവ അവധി അനുവദിച്ച യൂണിവേഴ്സിറ്റിയും ഏത് തന്നെയായിരുന്നു? കുസാറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു പോയിന്റും കൂടി എന്ത് ചെയ്യുക? ഇതിനൊപ്പം
എളുപ്പമൊന്ന് കണക്ട് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലപോലെ തന്നെ വർക്ക് ചെയ്യുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, എക്സാമുകളൊക്കെ നല്ലപോലെ എഴുതുക, ഈ വർഷം ഒരു റാങ്ക് നേടിയെടുക്കുക. ജൂൺ 1-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.